പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ യോഗ നടപടി അനുസരിച്ച് അധ്യക്ഷ പ്രസംഗമാണ്. ഈ സമ്മേളനത്തിൽ തുടക്കത്തിൽ തന്നെ വളരെ ദുഃഖാകുലമായൊരു കാര്യം പറയേണ്ടതുണ്ട്. ദുഃഖമല്ലാതെ ഒരു ദുരന്തമാണ്, ഒരു പ്രളയം പോലെ. എന്ന് പറഞ്ഞാൽ, സ്വാഗത പ്രസംഗം പറഞ്ഞതുപോലെ ഈ പ്രോഗ്രാമിൻ്റെ ഉദ്ഘാടക, അതുപോലെ തന്നെ ഇതിൽ പങ്കെടുക്കാതായിട്ടിരുന്ന നിരവധി ആളുകൾ, അതിൽ തന്നെ എം ശാരദ എന്ന് മനുസ്മൃതി കത്തിക്കുമ്പോൾ മർദ്ദനമേറ്റ സ്ത്രീകളിൽ ഒരാളാണ്, മുതിർന്നൊരു സ്ത്രീ, ദളിതാണവർ, അവരുൾപ്പെടെ. പിന്നെ നമ്മൾ ഇവിടെ ചർച്ച ചെയ്യാൻ ആലോചിക്കുന്ന വിഷയം കേരളത്തിൻ്റെ ആഭ്യന്തര ജനാധിപത്യ പ്രകടനം, ഇത് ഈ ചർച്ചയിൽ ഇടപെട്ട് സംസാരിക്കും എന്ന് നമ്മൾ കരുതിയ സ്ത്രീകൾ, മുഖ്യ പ്രസംഗം നടത്തുമെന്ന് കരുതിയ ശില്പികളുടെ ഞാൻ പറയുന്നത്, ഈ ആളുകളാരും വരില്ല ഈ സമ്മേളനത്തിൽ. അതാണ് ഞാൻ ഒരു ദുഃഖമെന്നും ദുരന്തമെന്നും പ്രളയമെന്നും എല്ലാം പറഞ്ഞത്. യഥാർത്ഥത്തിൽ ഈ സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനം വേണ്ടെന്ന് വെച്ചിരുന്നതാണ് മനസ്സ. അപ്പോഴാണ് ഈ മനുസ്മൃതി കേസിൽ പ്രതിയാവുകയും ഒന്നാം പ്രതി ആവുകയും ഒപ്പം തന്നെ അന്ന് വൈക്കത്ത് നടന്ന രൂക്ഷമായ പോലീസ് മർദ്ദനം ഒരു വെടിവെപ്പിലേക്ക് പോലും നീങ്ങുവാനുള്ള സാഹചര്യമുണ്ടായപ്പോൾ ആ സാഹചര്യം ഒഴിവാക്കിയെടുക്കുന്നതിൽ പങ്കാളിയായ സഖാവ് കെ വേണു ഇവിടെ എത്തി എന്നറിയിച്ചത്. അദ്ദേഹം ഈ ഇന്ന് ഉച്ചകഴിഞ്ഞേ വരൂ എന്നാണ് അറിയിച്ചിരുന്നത്. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ സമ്മേളനത്തിന് ഒരു ഉദ്ഘാടനമുള്ളത്, അല്ലെങ്കിൽ ഈ സമ്മേളനത്തിന് ഉദ്ഘാടനമില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറയുന്നത്, ഒരു പ്രളയം പോലെ, ദുരന്തം പോലെ. ഒരു 3 മാസക്കാലമായി പലതരത്തിലുള്ള ആലോചനകളുടെയും കൂടിച്ചേരലുകളുടെയും വളരെ ക്ലേശകരമായ ഒരു പ്രവർത്തനം ഇതിൻ്റെ പുറകിൽ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു മെച്ചമായി തോന്നുന്നത്, 30 കൊല്ലം മുമ്പ് മനുസ്മൃതി കത്തിച്ച ഒരു സംഭവം, ചരിത്ര അനുഭവം മീഡിയ വഴി, പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയ വഴിയും, പിന്നെ ചില ചെറിയ ദളിത് പ്രസിദ്ധീകരണങ്ങൾ, ഒപ്പം തന്നെ മാതൃഭൂമി മാധ്യമം പത്രത്തിൻ്റെ ഒരു എഡിറ്റോറിയൽ പേജിലെ നമ്മുടെ പ്രസ്താവന, പത്രസമ്മേളനം നടത്തിയിട്ട് പത്രക്കാരും വാർത്ത കൊടുത്തില്ല കൊച്ചിയിൽ, അല്ല അവർ വാർത്ത കൊടുക്കുമെന്നും പ്രതീക്ഷിച്ചിരുന്നില്ല. മാധ്യമം മാത്രമാണ് ഒരു വാർത്ത കൊടുത്തത്. മനോരമ പരമ്പരാഗതമായ അവരുടെ നമ്മുടെ ദളിതരോടുള്ള സമീപനത്തിൻ്റെ ഭാഗത്തുനിന്നും 1-2 വരി കൊച്ചി വാർത്ത കൊടുത്തു. ചന്ദ്രിക പത്രം നമ്മൾ കൊടുത്ത വാർത്ത തലകീഴായി മറിച്ചുകൊണ്ട് 2-3 വരി വേണമെങ്കിൽ തെറി എന്ന് പറയാവുന്ന തരത്തിൽ ഒരു വാർത്ത കൊടുത്തു. ഞാൻ പറയുന്നത്, പറഞ്ഞു വരുന്നത്, എവിടെയെല്ലാമോ എന്തെല്ലാമോ 30 കൊല്ലത്തിന് ശേഷവും സമൂഹത്തിൻ്റെ കീഴ്ത്തട്ടിലുള്ള മനുഷ്യർ സംസാരിച്ചു തുടങ്ങുമ്പോൾ നാം പ്രതീക്ഷയോടെ ചിലരെ ക്ഷണിക്കുകയും നമ്മൾ പറയുവാൻ ശ്രമിക്കുന്ന കാര്യങ്ങളിൽ ഒരഭിപ്രായം പറയുവാൻ എല്ലാം ചെയ്യുമ്പോൾ നമ്മുടെ സമൂഹം, കേരളീയ സമൂഹം, അല്ലെങ്കിൽ പുറത്തു നിന്നുള്ള ആളുകൾ പോലും അവർക്ക് വേണമെങ്കിൽ എന്തും പറയുവാനുള്ള നമ്മളോട്, അതിനൊരു വ്യക്തിപരമായ കാര്യമാകാം അല്ലെങ്കിൽ മറ്റെന്തുമാകാം. ഇതിനിടയിലെല്ലാം എന്തെല്ലാമോ പ്രശ്നങ്ങളുണ്ട് എന്ന വലിയൊരു യാഥാർത്ഥ്യം ആശങ്കപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അത്തരം ചില യാഥാർത്ഥ്യങ്ങൾ, ചില വസ്തുതകൾ, ചില ബോധ്യങ്ങൾ, ചില തിരിച്ചറിവുകൾ ക്കിടയിലാണ് നമ്മൾ. ഞാൻ ഈ സമ്മേളനത്തിൽ ഒരു 200 പേര് പ്രതീക്ഷിച്ചിരുന്നു. 200 ആളുകൾക്ക് ഭക്ഷണം പറഞ്ഞു. അതൊരു വലിയ പ്രതീക്ഷയാണ്, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടക്കുമ്പോൾ ലഭിച്ച ഒരു പ്രതീക്ഷയാണ്. അങ്ങനെയാണെന്ന് നിർബന്ധമൊന്നുമില്ല, എന്നാലും മനുഷ്യർക്ക് പ്രതീക്ഷകളാകാമല്ലോ. ഞാൻ ഇനി വിഷയത്തിലേക്ക് കടക്കുകയാണ്. മനുസ്മൃതി കത്തിക്കുമ്പോൾ സ്വാഗത പ്രസംഗം പറഞ്ഞതുപോലെ, ജാതിയില്ല എന്ന് പറഞ്ഞ കേരളത്തിലാണ് മനുസ്മൃതി കത്തിക്കുന്നത്.
മനുസ്മൃതി കത്തിക്കുന്നതല്ല, ചുട്ടരിക്കുന്നു എന്ന വാക്കാണ് അന്ന് പ്രയോഗിച്ചത്. വളരെ കൃത്യമായൊരു കാരണം ഇത് ഈ ലഘുലേഖകത്വം പ്രസ്താവനയ്ക്കകത്തും എല്ലാം ഉണ്ട്. ആ കാരണം അതസ്ഥതരെയും സ്ത്രീകളെയും അടിച്ചമർത്തുന്ന സവർണ മേധാവിത്വത്തിൻ്റെ നീതിശാസ്ത്രം ചുട്ടരിക്കുക എന്നാണ്. എന്ന് പറഞ്ഞാൽ നൂറ്റാണ്ടുകളായി രാജ്യത്ത് നിലനിൽക്കുന്ന അധസ്ഥർക്കും സ്ത്രീകൾക്കുമെതിരായ അക്രമങ്ങളുടെ ധർമ്മശാസ്ത്രമായാണ് മനുസ്മൃതി കത്തിക്കുക എന്നാണ്. അതൊരു പ്രത്യയശാസ്ത്ര സമരമായിട്ടാണ് അന്നും ഇന്നും എന്നെ പോലെയുള്ള ആളുകൾ കണ്ടത് കാണുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ സമ്മേളനത്തിന് ഒരു പ്രത്യയശാസ്ത്ര സമരത്തിൻ്റെ ഓർമ്മ എന്ന് പറയുന്നത്. എന്തിനാണ് ഈ പ്രത്യയശാസ്ത്ര സമരത്തിൻ്റെ ഓർമ്മയെന്നത് തുടക്കത്തിൽ ഒരു ചർച്ചയായിരുന്നു. ഒരു അനുസ്മരണം എന്തിനാണ്? അതൊരു ചടങ്ങാകുവാൻ പാടില്ല എന്നത് അതിൻ്റെ ആലോചനയ്ക്ക് വിളിച്ച ആളുകളുടെ പൊതു അഭിപ്രായമായിരുന്നു. ചടങ്ങാകുവാൻ പാടില്ല, ആ അഭിപ്രായം എനിക്കുമുണ്ട്. ചടങ്ങുകൾ യഥാർത്ഥത്തിൽ ജഡങ്ങളാണ്, അത്തരം ചടങ്ങുകൾക്ക് പ്രസക്തിയില്ല. പിന്നെന്തിനാൾ മനുസ്മൃതി കത്തിച്ചത് ഓർക്കുന്നത്? ഈ സ്റ്റേറ്റ്മെൻറ്റാണ് നമ്മൾ ആദ്യത്തെ ആലോചനയ്ക്ക് ശേഷം തയ്യാറാക്കിയത്. അതുതന്നെയാണ് മാധ്യമ ദിനപത്രം എഡിറ്റോറിയൽ പേജിൽ പ്രസിദ്ധീകരിച്ചത്. അതിൻ്റെ ഒരു അവസാന വാചകമുണ്ട്, അതൊരു നേതൃത്വം കൊടുത്ത സംഘടന. ആ സംഘടന ഇല്ല, അധസ്ഥന ബോധാനുമായി പങ്കാളികളായവർ ചിലരെല്ലാം ഉണ്ട്, മർദ്ദനമേറ്റവർ ചിലർ ഉണ്ട്, തടവിലാക്കപ്പെട്ടവർ, അവരിൽ ക്ഷണിക്കപ്പെട്ട ആളുകളാണ് ഈ വേദിയിലുള്ളത്. ഭയവിഹൂലരായി പാഞ്ഞ സ്ത്രീകളും കുട്ടികളും, അതിൽ എൻ്റെ മോൾക്കന്ന് 2.5 വയസ്സുകളും മോളുണ്ട്, ഭയവിഹ്വാലരായി പാഞ്ഞ ആളുകൾക്കിടയിൽ എൻ്റെ മോനും ഇവിടെയുണ്ട്. അല്ല, ഞാൻ പറയുന്നത് ക്ഷണിക്കപ്പെട്ട ആളുകളാണ് അവരെല്ലാം. അന്ന് 2.5, 3, 4 വയസ്സുള്ള കുഞ്ഞുങ്ങൾ ഭയവിഹ്വാലരായി പാഞ്ഞ സ്ത്രീകൾക്കിടയിൽ ഇതാ കെ വിയുടെ സഹധർമ്മിണിയായിട്ടുള്ള മണിച്ചേച്ചിയെല്ലാം ഉള്ളതാണ്. പാഞ്ഞ സ്ത്രീകളും കുട്ടികളും എല്ലാം ഓർമ്മകളാണ്, എല്ലാം ഓർമ്മകളാണ്. ചിതറിപ്പോയി, അന്ന് ചിതറിപ്പോയ ആളുകൾ, അവരെ കൂട്ടിയോജിപ്പിക്കുക ആർക്കും സാധ്യമല്ല. അന്നവിടെ നിന്നും ചിതറിപ്പോയ ആളുകൾ എം എൽ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി രൂപീകരിക്കപ്പെട്ട ഒരു സംഘടനയുടെ കൺവീനർ ഞാൻ, അധസ്ഥനബോധന മുന്നണി. ചിലർ തെറ്റിദ്ധരിക്കുന്നത്, എഴുതിയിട്ടുള്ളത് അതൊരു പാർട്ടി പരിപാടിയായിരുന്നു എന്നാണ്. ആ പാർട്ടിയുടെ അഖിലേന്ത്യ അധ്യക്ഷനാണ് സഖാവ് കൈവേണം. അതേസമയം അങ്ങനെയല്ല, നേരെ മറിച്ചാണ് സത്യം. സത്യത്തെ ആർക്കും മറച്ചു വെക്കാനാവില്ല. വൈക്കം താലൂക്കിൽ തന്നെ പെട്ട ചെമ്പ് പഞ്ചായത്തിൻ്റെ മറിഞ്ഞ വഴിയിൽ ഈയിടെ അന്തരിച്ച പത്മനാഭൻ്റെ വീട്ടിൽ വെച്ച് അധസ്ഥ നവോത്ഥാനത്തിൻ്റെ പ്രവർത്തകർ ആലോചിച്ച ഒരു അജണ്ടയാണ്, പദ്ധതിയാണ് മനുസ്മൃതി കത്തിക്കുന്നത്. പാർട്ടി ഇത് അംഗീകരിച്ചു, പാർട്ടിയുമായി സഹകരിക്കുന്നവർ വൈക്കത്ത് എത്തിച്ചേർന്നു, അതെല്ലാം ശരിയാണ്. അതേസമയം അവിടെയൊന്നുണ്ടായ പോലീസ് ഭീകരതയിൽ ചിതറിപ്പോയ ആളുകൾ, നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ എവിടെയെല്ലാം പോയി എത്തിയിരിക്കുന്നു, എനിക്കറിയില്ല അവർ എവിടെയെല്ലാമാണ്. അവർ ഒരിക്കലും അവരെ ഒരിക്കലും കൂട്ടിച്ചേർക്കാനാവില്ല. അതൊരു വലിയ സത്യവും യാഥാർത്ഥ്യമാണ്. പലതര കാരണങ്ങളുണ്ടാകാം, ഉണ്ട്. അതേസമയം മനുസ്മൃതി കത്തിച്ച, അതിന് മുൻകൈയെടുത്ത അധസ്ഥരെ സംബന്ധിച്ചിടത്തോളം, ഞാൻ അല്ലെങ്കിൽ എൻ്റെ കൂടെ മനുസ്മൃതി കത്തിക്കാൻ മുന്നോട്ടിറങ്ങിയ ദളിതർ, അവരെ സംബന്ധിച്ചിടത്തോളം ഓർമ്മകൾ പ്രധാനമാണ്. എല്ലാവർക്കും ഓർമ്മകൾ പ്രധാനമാണ്, പ്രത്യേകിച്ചും ചരിത്രത്തിൽ ഇടമില്ലാത്തവർക്ക്. അതിൻ്റെ പ്രത്യേകത, ചരിത്രത്തിൽ ഇടമില്ലാത്തവർക്ക് ഓർമ്മകൾ പിന്നെയും പ്രധാനമാണ്. ഓർമ്മകളിൽ നിന്നും നിഷ്കാസിതരാകുന്നവർ, ചരിത്രത്തിൽ നിന്നാണ് നിഷ്കാസിതരാകുന്നത്. 30 കൊല്ലം മുമ്പ് മനുസ്മൃതി കത്തിക്കുമ്പോൾ അതിനെ അപഹസിച്ച ആളുകൾ, വർണ്ണസമരമല്ല വർഗസമരമാണ് എന്ന് പറഞ്ഞ എന്നോടൊപ്പം സഞ്ചരിച്ച, അല്ലെങ്കിൽ ഞാൻ സഞ്ചരിക്കാൻ തിരഞ്ഞെടുത്ത വഴിയിലെ എൻ്റെ സഖാക്കൾ, അവർ വർഗസമരമാണ് വർണ്ണസമരമല്ല എന്നന്ന് പറഞ്ഞവരാണ്. അല്ല, ഞാൻ പറഞ്ഞു വരുന്നതാണ്. അതെല്ലാം അത്തരത്തിലുള്ള വലിയ ആശയ പ്രശ്നങ്ങളെല്ലാം ഉള്ളപ്പോഴും വൈക്കത്ത് വെച്ച് ചിതറിയോ വലിയ ആൾക്കൂട്ടം, പിന്നെ ആർക്കും അവരെ ഒന്നിച്ചു കൂട്ടാൻ പറ്റാത്ത സാഹചര്യമുണ്ടായപ്പോഴും
അതസ്ഥത നവോത്ഥാനം പിന്നെ പിന്നെയും ജീവിച്ചു എന്നത് പറയുന്ന അതൊരു അവകാശവാദമല്ല. പത്ത് കൊല്ലത്തിന് ശേഷം മതി ഇല്ലാതായി, മറ്റൊന്നായി ദളിതൈക്യ സമിതി, അതും ഇപ്പോഴില്ല. ഞാൻ പറഞ്ഞു വരുന്നത് അതിനിടയിലൂടെ ഒരു കാര്യമുണ്ട്, ജാതിവിരുദ്ധമായ ഒരു ദിശാബോധത്തിൽ നിന്നാൽ മനുസ്മൃതി ചുട്ടരിക്കപ്പെടുന്നത്, അതാണ് ഉള്ളത്. ആ ദിശാബോധത്തിൽ അടിഞ്ഞുറച്ചു നിന്ന ആ ദിശാബോധത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ചില തത്വങ്ങൾ, ചില ആദർശങ്ങൾ, ചില നിലപാടുകൾ, അതിൽ ഉറച്ചുള്ള സാമൂഹ്യ രാഷ്ട്രീയ ജീവിതം അതില്ലായിരുന്നുവെങ്കിൽ ഈ സമ്മേളനം നടക്കില്ല. അതാണ് ഞാൻ പറഞ്ഞത്. അതില്ലായിരുന്നുവെങ്കിൽ ചരിത്രത്തിൽ നിന്ന് വിസ്മരിക്കപ്പെടുന്ന ഒരു സംഭവമായി മനുസ്മൃതി കത്തിക്കൽ മാറുമായിരുന്നു. എത്രയോ കൃത്യമായിട്ടാണ് നമ്മൾ ഈ പ്രസ്താവനയിൽ പറയുന്നത്, മനുസ്മൃതി കത്തിച്ചത് എന്തുകൊണ്ട് എന്നത്. നവോത്ഥാനാനന്തര കേരളം ഊതിക്കെടുത്തിയ ദളിത് ഉണർവുകളുടെയും മുന്നേറ്റത്തിൻ്റെയും ഊതിക്കെടുത്തിയ നവോത്ഥാനാനന്തര കേരളം വീണ്ടെടുപ്പിൻ്റെ കാലത്താണ് അതസ്ഥ നവോത്ഥാന മുന്നണി മനുസ്മൃതി കത്തിച്ചത്. വേണമെങ്കിൽ ഒരു അവകാശവാദമായി അത് കണക്കാക്കാതാം, ചർച്ച ചെയ്യാവുന്നതാണ് ശരിയോ തെറ്റോ എന്ന്. ജാതിവിരുദ്ധയായിരുന്നു അതിൻ്റെ പ്രത്യയശാസ്ത്ര ഉൾക്കാഴ്ച, വെറുതെ പുസ്തകം കത്തിക്കുകയായിരുന്നില്ല. ആധുനിക ജനാധിപത്യ സമൂഹത്തിനുള്ളിൽ നിലനിൽക്കുന്ന ബ്രാഹ്മണ്യ ആശയലോകത്തിൻ്റെ, അതാണ് അതിൻ്റെ കേന്ദ്രം, ബ്രാഹ്മണ്യ ആശയലോകത്തിൻ്റെ അപ്രമാദിത്വത്തിനും അതിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ മേൽക്കോയ്മ വ്യവഹാരങ്ങൾക്കുമെതിരെയുള്ള പ്രതീകാത്മകവും പ്രത്യയശാസ്ത്രപരവുമായ കടന്നാക്രമവുമായിരുന്നു മനുസ്മൃതി തൊട്ടരിക്കൽ. വെറുതെ ഒരു സമരമല്ല, അതൊരു പ്രത്യയശാസ്ത്രപരമായ കടന്നാക്രമണമായിരുന്നു. ഒരു പ്രത്യയശാസ്ത്രം മറ്റൊരു പ്രത്യയശാസ്ത്രത്തിനെതിരെ നടത്തുന്ന അങ്ങേയറ്റം തീക്ഷ്ണമായ ഒരു പോരാട്ടമായിരുന്നു യഥാർത്ഥത്തിൽ മനുസ്മൃതി കത്തിക്കുന്നത്. ബ്രാഹ്മണിസത്തിനെതിരെ, അതിൻ്റെ അവാന്തര രൂപങ്ങൾക്കെതിരെ, സമൂഹത്തിൻ്റെ ഘടനയുടെ അടിത്തട്ടിൽ നിന്നും ദളിതർ പുതിയ രീതിയിൽ അവർക്കിടയിലുണ്ടായ ഉണർവുകളുടെ പശ്ചാത്തലത്തിൽ അവർക്കിടയിൽ നിന്നും ഉണർന്നു വന്ന സ്വാഭിമാനികളായ യുവാക്കൾ അവരാണ് വൈക്കത്ത് മനുസ്മൃതി കത്തിച്ച് യഥാർത്ഥത്തിൽ. അതെ, ഞാൻ പറഞ്ഞു വരുന്നത് ചരിത്രത്തിൽ ഇടമില്ലാത്ത മനുഷ്യർക്ക്, ചരിത്രം നിഷേധിക്കപ്പെടുന്നവർക്ക്, അവർ നടത്തുന്ന പ്രവർത്തനങ്ങൾ തങ്ങളുടേതാണ് അവരുടേതല്ല എന്ന് പറയുന്ന ഒരു കാലം ഇവിടെ ഉണ്ടാകുവാൻ പാടില്ല, ആവർത്തിക്കുവാൻ പാടില്ല. ഞാനതാണ് മേൽത്തട്ടിലുള്ള ആളുകളെ ഈ സമ്മേളനത്തിലേക്ക് പലതരങ്ങളിൽ നമ്മൾ വിളിച്ചത്. ഇടയ്ക്ക് ഞാൻ പറയുകയാണ്, ഈ സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനത്തിനായി ആളുകളെ തിരക്കിയതിൻ്റെ പിന്നിൽ ഒരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം ജാതിഘടനയുടെ മുക്കൾ തൊട്ടിൽ നിന്നും പാരമ്പര്യത്തിൽ നിന്നും, പറ്റുമെങ്കിൽ ഒരു ബ്രാഹ്മണ അവിടെ നിന്നും പുരുഷനല്ല ഒരു സ്ത്രീ ലഭ്യമാകുമെങ്കിൽ അവരെ കൊണ്ടാൾ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുവാൻ തീരുമാനിച്ചത്. കാരണം ജാതി ഘടന ഇക്കോലം ഇത്രയും നിലനിർത്തുന്നതാണ്, ബ്രാഹ്മണരാണെങ്കിലും അവർ ഈ ഘടനയെല്ലാ കാലവും നിലനിർത്തുന്നത് സ്ത്രീകളിലൂടെയാണ്. അതൊരു തിരിച്ചറിയുവാൻ, അത് ഭേദിക്കുവാൻ ധൈര്യം കാണിക്കുന്ന ജാതി ഘടനയുടെ മുഖത്തിട്ടുള്ള ഏതെങ്കിലും സ്ത്രീകളായിരിക്കണം ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. അതൊരാഗ്രഹമായിരുന്നു, അതൊരു താല്പര്യമായിരുന്നു. അവസാന രംഗത്ത് അവർ കാരണങ്ങൾ എന്താണെങ്കിലും പങ്കെടുക്കില്ല എന്ന് പറഞ്ഞു. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു ദുഃഖം, ഒരു ദുരന്തം, ഒരു പ്രളയകാലം. നോക്കൂ, ഞാൻ മുമ്പേ സൂചിപ്പിച്ചതുപോലെ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളെല്ലാം ആ നിലയിലുള്ളവരാണ്. ഒരു വിഷയം ചർച്ച ചെയ്യുകയാണ് കേരളത്തിൻ്റെ ആഭ്യന്തര ജനാധിപത്യം. ആ ചെലവൊരു വിഷയം ചർച്ച ചെയ്യുവാൻ തിരഞ്ഞെടുക്കുന്നതിനും തക്കതായ കാരണങ്ങളുണ്ട്. അത് ചർച്ച ചെയ്യുവാൻ ദളിതരായ ആളുകളെ അല്ല ക്ഷണിച്ചത്. ദളിതർക്കിടയിൽ നിന്നും രണ്ടേ രണ്ട് പേർ, കെ കൊച്ചും സന്നിയും കവിക്കാളും, നിരവധി ആളുകളുണ്ട്. അവരെ ക്ഷണിക്കുന്നത് കഴിഞ്ഞ 10-30 കൊല്ലത്തിലേറെ കാലമായി ആ മണ്ഡലത്തിൽ നടക്കുന്ന അന്വേഷണങ്ങൾ, പ്രവർത്തനങ്ങൾ, അതിൻ്റെ എല്ലാം മുന്നിൽ നിൽക്കുന്ന ആളുകളെന്നതിൽ അവർക്ക് എന്തെങ്കിലും ഇക്കാര്യത്തിൽ പറയാനുണ്ടാകും എന്ന് കരുതിയിട്ടാണ് സ്ത്രീകളെ വിളിച്ചത്. സ്ത്രീകൾ വിളിച്ചത് മേൽജാതിക്കാർ മുഖ്യമായും, അവരെ വിളിച്ചത് തങ്ങൾ ദളിതരോടൊപ്പമാണ്,
പുരുഷാധിപത്യത്തിനെതിരെ ജാത്യാധിപത്യത്തിനെതിരെ നടക്കുന്ന പോരാട്ടത്തിൽ എന്ന് പറയും എന്ന് കരുതിയാൽ ഞാൻ പറഞ്ഞു വരുന്നത് ആ നിലയിലാണ് നമ്മൾ ഈ സമ്മേളനം ക്രമീകരിച്ച സത്യത്തിൽ മനുസ്മൃതി കത്തിക്കുമ്പോൾ അന്നത്തെ കേരളം 80s കേരളം നിങ്ങൾക്കെല്ലാവർക്കും അറിയും, അല്ലെങ്കിൽ 80s മുമ്പ് സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തുള്ളവർക്കറിയും. ജാതി ഇല്ല എന്ന് പറയുകയല്ല എന്ന് ഷഠിക്കുന്ന കേരളത്തിലാണ് മനുസ്മൃതി കത്തിക്കുന്ന ചരിത്രകാരന്മാർ, രാഷ്ട്രീയ രംഗത്തുള്ളവർ, രാഷ്ട്രീയ നേതൃത്വങ്ങൾ, സാമൂഹ്യ ചിന്തകർ, എഴുത്തുകാർ, സാംസ്കാരിക നായകന്മാർ. 2000s മധ്യത്തിൽ പോലും MN വിജയൻ ഭാഷയും MGS നാരായണനെ പോലെയുള്ളയും ആളുകൾ മാതൃഭൂമി പോലെയുള്ള കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളിൽ മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് ജാതിയില്ല എന്ന് എഴുതിയിട്ടുണ്ട്. ജാതി മരണമടഞ്ഞിരിക്കുന്നു, വിസ്മൃതിയിലായിരിക്കുന്നു. എന്നെ പൊള്ളിയാളുകൾ ജാതി പ്രചരിപ്പിക്കുകയാണ് എന്നാൽ മനുസ്മൃതി ജാതി നടക്കുമ്പോൾ കേരളത്തിലുടനീളം ആളുകൾ പറഞ്ഞിരുന്നതാണ് എവിടെയാണ് ജാതി. ഇതായിരുന്നു ചോദ്യം, എവിടെയാണ് ജാതി? ജാതിയില്ലാത്ത കേരളം, കേരളം ജാതിയില്ലാത്തൊരു സമൂഹമായി മാറ്റപ്പെട്ടിരിക്കുന്നു. 80s ജാതിയില്ലാത്ത കേരളത്തിൽ ജാതിക്കെതിരെ സംസാരിക്കുന്ന ആളുകളെ ജാതിവാദികൾ എന്ന് വിളിച്ച 80s കേരളം, കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തേക്ക് ജാതി നടക്കുമ്പോൾ ഇതുപോലെയുള്ള ഈ ദിവസങ്ങളിൽ ജാതി നടക്കുമ്പോൾ വൈക്കം താലൂക്കിൽ പ്രത്യേകിച്ച് നടത്തിയ അതേ അക്രമത്തിന് വിധേയമായി ഈ സുല്ലടക്കമുള്ള ആളുകൾ, ഈ സദസ്സിലുള്ള കെയും കുഞ്ഞുമാരടക്കമുള്ള ആളുകൾ, ഇവരെല്ലാം വർദ്ധനമേറ്റവരാണ്, CPM പ്രവർത്തകരാണ് ആക്രമിച്ചത്. ഞങ്ങളും പുലയരാളാ, ഇതായിരുന്നു അക്രമത്തിൻ്റെ ഭാഷ. അക്രമകാരികളായി അവർ ഉപയോഗിച്ചത് ആരെയാണെന്ന് ആ ഭാഷ വ്യക്തമാക്കുന്നുണ്ട് സത്യത്തിൽ. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം രോഷാകുലമായ ആളുകളെ കണ്ടിട്ടുണ്ട്. പ്രസംഗിച്ച് കൊണ്ട് നിൽക്കുമ്പോൾ മുമ്പിൽ തറയിലടിച്ച് ദേഹത്തടിക്കുവാനുള്ള, എന്തുകൊണ്ടോ ചോരയും ഒഴുകിപ്പോകുന്ന ആളുകളെ കണ്ടിട്ടുണ്ട്. ഇവിടെ ഈ കാലടിയിൽ, ഇവിടെ അടുത്ത് മൂത്തകുന്നത്ത് വണ്ടി തടഞ്ഞ അമ്പലവാസികളായ SNDP ക്ഷേത്രമാണ് നാരായണ ഗുരുവ, അല്ലെങ്കിൽ സഹോദരനെ പോലോ. മൂത്തകുന്നം ചെറായിലാണ്, ഓർക്കുക. വണ്ടി തടഞ്ഞ ആളുകളുണ്ട്, വണ്ടി തടഞ്ഞ് ജാഥയെ കടത്തിവിടാതിരുന്ന ആളുകൾ. ജാഥ തിരുവനന്തപുരത്ത് എത്തുകയില്ലെന്ന് എത്രയോ ഇടങ്ങളിലാണ് പറഞ്ഞത്. ഭയന്നിട്ടാൽ വൈക്കത്തെത്തുമ്പോൾ രണ്ട് സൈഡിലും അപൂർവമായി, പിന്നീട് അതിനു മുമ്പോ മുമ്പോ ആവർത്തിക്കാതിരുന്നൊരു കാര്യം, രണ്ടാളുകളെ നിർത്തുകയാണ് പ്രസംഗിക്കുമായിരുന്നത് വ്യക്തിപരമായി ഞാൻ. അതായിരുന്നു അന്നത്തെ കേരളം. ഇന്നത്തെ കേരളം നിങ്ങൾക്കറിയാം, ഇന്നത്തെ കേരളം അതല്ല, എത്രയോ അക്രമോത്സവമാണ് ഇന്നത്തെ കേരളം. ഇക്കാര്യങ്ങളിൽ എത്രമാത്രം വലിയ അതീശത്വം പുലർത്തുന്ന ഒരു നാടാണ് ഇന്ത്യ. 30 കൊല്ലത്തിനകം കേരളം മാത്രമല്ല രാജ്യവും യഥാർത്ഥത്തിൽ മാറുകയാണ്. ഇതെല്ലാം കഴിഞ്ഞു വൈക്കത്ത് മനുസ്മൃതി കത്തിക്കുമ്പോൾ തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ NK ജോസ് വൈക്കിൻകാരനാണ്, ചരിത്രകാരനാണ്. അദ്ദേഹം മനുസ്മൃതി കത്തിക്കുന്നതിന് സാക്ഷ്യം വഹിച്ചയാളാണ്. പിന്നീട് അദ്ദേഹം എഴുതി NK ജോസ് അംബേദ്കർ എന്നുള്ള പുസ്തകത്തിൽ ദളിതർക്കെതിരെ ഇതുമാതിരിയുള്ളൊരു മർദ്ദനം കേരളത്തിൻ്റെ ചരിത്രത്തിലില്ല എന്നെഴുതി. വൈക്കത്ത് നടന്നതുപോലെയുള്ളൊരു അക്രമം നടന്നിട്ടില്ല എന്ന് അദ്ദേഹം എഴുതി. ഞാൻ പറയുന്നത് അത്ര വലിയൊരു അക്രമമാണ്. ഭരിക്കുന്നവരാകട്ടെ, അന്ന് ഭരിച്ചത് നേരരാണ്. മാത്രമല്ല ദളിതരെ മർദ്ദിക്കുന്നതിനായി, ആ സമരത്തിൽ പങ്കെടുത്തവരെ മർദ്ദിക്കുന്നതിനായി പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രിയായ MK രാഘവൻ CPIയുടെ ഓഫീസിൽ ഇവിടെ ക്യാമ്പ് ചെയ്തിരുന്നു വൈക്കത്ത്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ആര് ഏത് ഗവൺമെൻറ് ഭരിച്ചു, അല്ലെങ്കിൽ ആരാണ് അതിന് മുൻകൈയെടുത്തത്, ഇതൊന്നും അല്ല വിഷയം. അതുകൊണ്ട് ഞാൻ കടക്കുന്നില്ല, ചില കാര്യങ്ങൾ സൂചിപ്പിച്ചതേ ഉള്ളൂ. യഥാർത്ഥത്തിൽ ആ അക്രമങ്ങൾക്ക് ശേഷവും എന്താണോ മനുസ്മൃതി കത്തിക്കുന്നതിലൂടെ ഉന്നയിച്ചിരുന്നത്, അത്തരം
അതിൻ്റെ പുറകുള്ള തത്വങ്ങൾ, ആദർശങ്ങൾ, നിലപാടുകൾ ഒരിക്കലും അതിന് വിട്ടുവീഴ്ചയില്ലാതെ മുന്നോട്ടുപോകാനായി എന്നത് യഥാർത്ഥത്തിൽ വലിയ ഭാഗ്യമായി ഞാൻ കണക്കാക്കുകയാണ് വ്യക്തിപരമായി. സംഘടനകൾ അതെല്ലാം ചില ആവിഷ്കാരങ്ങൾ മാത്രമാണ്, താൽക്കാലികമായ ആവിഷ്കാരങ്ങൾ. സംഘടനകൾക്കപ്പുറത്ത് ഇത്തരം ആശയങ്ങൾ കേരളത്തിൽ താരതമ്യേന ദളിതർക്കിടയിൽ പൊതുസമൂഹത്തിലേക്ക് പോലും സമൂഹത്തിലേക്ക് പോലും വ്യാപിക്കുവാനാകുന്നവണ്ണം കേരളത്തിൽ ശക്തമാകുന്നുണ്ട് എന്നത് വലിയൊരു യാഥാർത്ഥ്യമാണ്. ജാതിയില്ല എന്ന് 80s ശഠിച്ച കേരളത്തിന് ഇന്നങ്ങനെ പറയാനാവില്ല. സ്ത്രീയും പുരുഷനും തുല്യരാ എന്ന് നമ്മെ ബോധ്യപ്പെടുത്തിയ, മലയാളികളെ ബോധ്യപ്പെടുത്തിയ കേരളത്തിന് ഇന്ന് സ്ത്രീ പുരുഷ തുല്യതയെപ്പറ്റി പറയാനാവുമോ? ഞാൻ പോലും 2-3 വർഷം മുമ്പ് കേരളത്തിൽ ദുരഭിമാനക്കൊല ഇല്ല എന്നെഴുതിയയാളാണ്. ഹോളർ കില്ലിങ്സ് അത് പാകിസ്ഥാനിലുണ്ട്, അല്ലെങ്കിൽ ഇന്ത്യയുടെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലുണ്ട്, പക്ഷേ ഇവിടെ ഇല്ല എന്നെഴുതിയയാളാണ്. പക്ഷേ ഇന്നങ്ങനെ എഴുതാനാവുമോ, പറയാനാവുമോ? കെവിൻ പി ജോസഫിൻ്റെ കൊലപാതകം ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നു കുറ്റവാളികൾ. ശിക്ഷയിലേക്ക് നയിച്ചത് ഹോളർ കില്ലിങ്സാണ്, ദുരഭിമാനക്കൊല, ജാതി ഭീകരതെന്നാണ്. കോട്ടയത്ത് കെവിൻ പി ജോസഫിനെ കൊലപ്പെടുത്തിയ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്നെ പോലെയാളുകൾ അതിനെ വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചത് കാസ്റ്റ് ടെററിസം എന്ന വാക്ക് ഉപയോഗിച്ചുകൊണ്ടാണ്. ഒരിക്കലും മേൽജാതിയിൽപ്പെട്ട ഒരു സ്ത്രീ, പുലയരെ പോലെ അല്ലെങ്കിൽ കീഴ്ജാതിയിൽപ്പെട്ട ഏതെങ്കിലും ഒരു വ്യക്തിയെ വിവാഹം കഴിക്കുവാൻ സമ്മതിക്കരുത് എന്നുള്ള കേരളീയ സമൂഹത്തിലുള്ള സന്ദേശമാണ് സത്യത്തിൽ കെവിൻ പി ജോസഫിൻ്റെ കൊലപാതകം. അതിനൊരു പെണ്ണ് തുനിഞ്ഞാൽ പെണ്ണിനെ കൊല്ലും, കൊല്ലാൻ അവസരം ലഭിക്കാത്തത് കൊണ്ടാണ് ആ പെൺകുട്ടി രക്ഷപ്പെട്ടത്. ഒപ്പം ആരെയാണോ വിവാഹം കഴിക്കുവാൻ പോകുന്നത് ആ ചെറുപ്പക്കാരനെയും കൊല്ലുമെന്നാണ് അതിൻ്റെ സന്ദേശം. നോക്കൂ, നാം എറണാകുളത്താണ്, ഇവിടെ അടുത്താണ് വടയമ്പാടി. എല്ലാവർക്കും നമുക്കറിയാം അയിത്തത്തിൻ്റെ വാർത്തയാണ് നാം കേട്ടത്, വടയമ്പാടികൾ. ഈ നഗരത്തിനുള്ളിൽ എറണാകുളത്ത് ദർബാർ ഗ്രൗണ്ടിൽ ഒരു ചിത്രകാരൻ, അധ്യാപകൻ അശാന്തൻ്റെ ജനനവുമായി അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ ദർബാർ ഗ്രൗണ്ടിലേക്ക് ചെല്ലുമ്പോൾ അമ്പലവാസികളായ ആളുകൾ അരുമാകട്ടെ, അവർ ചെയ്തതെന്താ, ആ ജഡത്തെ അത് വഹിച്ചെത്തിയ ആളുകളെ അടിച്ചോടിക്കുകയായിരുന്നു. കാരണം ഒരു പുലയൻ്റെ ശവമാണത്. അടുത്ത് തന്നെ മീറ്ററുകൾക്കടുത്ത് ശിവക്ഷേത്രമാണ്, മേൽജാതിക്കാരുടെ ക്ഷേത്രം. ക്ഷേത്രം അശുദ്ധമാക്കപ്പെട്ടിരുന്നു, അതാണ് വികാരം. ആ വൈകാരികതയാണ് അക്രമോത്സുകമായി അശാന്തൻ്റെ ജഡത്തിനെതിരെ ആഞ്ഞടിച്ചത്. അയിത്തമാണത്. അംബേദ്കർ പറഞ്ഞതുപോലെ ഒരു നിമിഷ നേരത്തിനുള്ളിൽ ഒരാൾക്ക് മറ്റൊരാളോട് തോന്നുന്ന വികാരമാണ് അയിത്തം. അതാണ് അയിത്തം. അത്ര സൂക്ഷ്മമായ വ്യാപനം അതിനുണ്ട്. പേരാമ്പ്ര അയിത്തം നടന്നു എവിടെയെല്ലാം? പാലക്കാട് ജില്ലയിൽ അയിത്തം സത്യത്തിൽ ജാതി ഉള്ളിടത്തോളം കാലം നിലനിൽക്കുമെന്ന സന്ദേശമാണ് നല്ലത്. എല്ലായ്പ്പോഴും അയിത്തമുണ്ടാകുന്നത് അതുമായി ബന്ധപ്പെട്ട സംഭവങ്ങളുണ്ടാകുന്നു. വർണ്ണജാതി വ്യവസ്ഥ അതിൻ്റെ ഘടനയിൽ, അതിൻ്റെ ആവിഷ്കാരങ്ങളിൽ, അതിൻ്റെ ചിന്തയിൽ, ആശയത്തിൽ, അതൊരു ജീവിത സമ്പ്രദായമാണ്, മനുഷ്യൻ്റെ ജീവിത സമ്പ്രദായമായ ആ ജീവിത സമ്പ്രദായത്തിൽ നിന്നും വെറുതെ ജാതി വേണ്ട എന്ന് പറഞ്ഞാൽ, ചോദിക്കരുത്, പറയരുത്, ചിന്തിക്കരുത് എന്ന് പറഞ്ഞാൽ ഇല്ലാതാകുന്ന ഒന്നല്ല ജാത്യാധിപത്യമെന്നാണ്. ഇത്തരം വസ്തുതകൾ നമ്മെ പഠിപ്പിക്കുന്നത് സത്യത്തിൽ പുരുഷാധിപത്യം. കൊച്ചിയിൽ കന്യാസ്ത്രീകൾ സമരത്തിനിറങ്ങുമ്പോഴാണ് ക്രൈസ്തവ സഭയിലെ സ്ത്രീവിരുദ്ധത ലോകമറിയുന്നത്. കേരളം മാത്രമല്ല, ഞാൻ ഒപ്പം തന്നെ ശബരിമല നമുക്കായി നൽകിയ സന്ദേശമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശബരിമല
സുപ്രീം കോടതി വിധി അനുസരിച്ചാൽ, സുപ്രീം കോടതി വിധി യഥാർത്ഥത്തിൽ ഭരണഘടന തത്വങ്ങളുടെ വ്യാഖ്യാനമാണ്. ഭരണഘടനയ്ക്ക് അങ്ങനെ ചെയ്യാൻ, കോടതിക്ക് അങ്ങനെ ചെയ്യാനാവും. ഭരണഘടനയിൽ സ്ത്രീ തുല്യത വ്യവസ്ഥയാണ്. ഒപ്പം സുപ്രീം കോടതിയുടെ വിധി നടപ്പിലാക്കും എന്ന് പറഞ്ഞൊരു ഗവൺമെൻറ് കേരളത്തിലുണ്ട്. അതിനുവേണ്ടി ശ്രമിച്ച എന്നെപ്പോലുള്ള ആളുകളുടെ ഗവൺമെൻറ്റുകളോടുള്ള വിമർശനം ഇച്ഛാശക്തിയുടെ അഭാവമാണ്. ഇച്ഛാശക്തി കാണിക്കാൻ ശ്രമിച്ചുവെന്നാണ് ഞാൻ കരുതുന്നത് ഇപ്പോഴത്തെ ഗവൺമെൻറ്. പക്ഷേ എന്തായി, പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് വിലയിരുത്തിയപ്പോൾ ശബരിമല കാരണമാണ് പരാജയം എന്ന് വിലയിരുത്തേണ്ടി വന്നു. ഞാൻ പറഞ്ഞു വരുന്നത് ഭരണഘടന സ്ത്രീകൾക്ക് അനുകൂലമാണ്, സുപ്രീം കോടതി അനുകൂലമാണ്, സ്റ്റേറ്റ് അനുകൂലമാണ്. എന്നിട്ട് വന്നുകൊണ്ടാണ് ശബരിമലയിൽ സ്ത്രീകൾക്ക് കയറാൻ പറ്റാത്തത്? അതൊരു ചോദ്യമാണ്. ആ ചോദ്യത്തിൻ്റെ ഉത്തരം ഇതാകുമെന്ന് ഞാൻ കരുതുന്നു. അംബേദ്കറുടെ നിരീക്ഷണമാണ്, സാമൂഹ്യ സ്വാതന്ത്ര്യം കൈവരിക്കാത്തിടത്തോളം കാലം നിയമം അനുവദിക്കുന്ന സ്വാതന്ത്ര്യം എന്തു തന്നെയായാലും അത് നിങ്ങൾക്ക് പ്രയോജനമില്ല എന്ന്. നോക്കൂ സ്ത്രീകൾ, നിയമം അനുവദിക്കുന്ന സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്, പക്ഷേ സാമൂഹ്യ സ്വാതന്ത്ര്യം നിങ്ങൾക്കില്ല. അതുകൊണ്ട് നിയമം സ്ത്രീകൾക്കായി വ്യവസ്ഥ ചെയ്യുന്ന ആനുകൂല്യങ്ങൾ, അവകാശങ്ങൾ, അധികാരങ്ങൾ എന്തു തന്നെയാണെങ്കിലും അതുകൊണ്ട് പ്രയോജനമില്ലെന്നാണ് ശബരിമല ബോധ്യപ്പെടുന്നത്. ഞാൻ ഈ സമ്മേളനത്തിലേക്ക്, നമ്മൾ ഈ സമ്മേളനത്തിലേക്ക് സ്ത്രീകളെ ക്ഷണിക്കുമ്പോൾ ഇതായിരുന്നു ഇത്തരം ഒരു കാര്യം തമ്മിൽ തമ്മിൽ ബോധ്യപ്പെടുത്താനാവുമെന്നായിരുന്നു കരുതിയിരുന്നത്. നിർഭാഗ്യവശാൽ ആരും വരാതെ പോയി. സച്ചിൻ തിരിഞ്ഞു നോക്കുമ്പോൾ കഴിഞ്ഞ 30 കൊല്ലം, മനുസ്മൃതി ചുട്ടടിക്കപ്പെടുന്നതിൻ്റെ 30 കൊല്ലം, കേരളത്തിൽ അധസ്ഥിതർക്കിടയിൽ നിന്നും ദളിതർ അവരുടെ പോരാട്ടങ്ങൾ കുറേയേറെ മുന്നോട്ട് പോയിട്ടുണ്ട് എന്ന് കരുതുന്നയാളാണ് ഞാൻ. ഒപ്പം സ്ത്രീകളും എന്ന് പറഞ്ഞാൽ ജാത്യാധിപത്യത്തെയും പുരുഷാധിപത്യത്തെയും തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ രണ്ട് വ്യവഹാരങ്ങൾക്കെതിരെ, ഈ രണ്ട് വ്യവഹാരങ്ങളാണ് കേരളം അഭിമുഖീകരിക്കുന്ന മുഖ്യമായ സാമൂഹ്യ പ്രശ്നങ്ങൾ എന്നാണ് എന്നെ പോലുള്ള കരുതുന്നത്. ഒന്ന് ജാത്യാധിപത്യമാണ്, മറ്റൊന്ന് പുരുഷാധിപത്യമാണ്. അതിനെതിരുള്ള പോരാട്ടം കേരളത്തിൽ തുടരുകയാണ്, കുറേയേറെ ശക്തമായി തുടരുകയാണ്. ആ പോരാട്ട മുഖത്താണ് സത്യത്തിൽ നമ്മളീ ഓർമ്മ, മനുസ്മൃതി കത്തിച്ചതിൻ്റെ ഓർമ്മ പുതുക്കുന്നത്, അല്ലെങ്കിൽ പങ്കുവെക്കുന്നത്. ഈ പോരാട്ടങ്ങൾക്കിടയിൽ ജാതി ഇല്ലെന്ന് പറഞ്ഞ കേരളത്തിൽ വളരെ പ്രധാനമാണ്. അതിൻ്റെ രാഷ്ട്രീയ നേതൃത്വങ്ങൾ, അതിനെ വ്യാഖ്യാനിക്കുന്ന ചരിത്രകാരന്മാർ, അതുമായി ബന്ധപ്പെട്ട് എഴുതുന്ന, ചിന്തിക്കുന്ന എഴുത്തുകാർ, ചിന്തകർ, ഇവർക്കിടയിലെല്ലാം പുരുഷാധിപത്യവും ജാത്യാധിപത്യവും ഇല്ലാത്ത നാടാണ് കേരളം എന്ന് പറയുവാനാകാത്ത ഒരു സ്ഥിതി ഉണ്ടായിരിക്കുന്നു എന്നതൊരു സത്യമാണ്. ഞാനിത് പറയുന്നത് ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ്. മാതൃഭൂമി ദിനപത്രത്തിൽ MA ബേബി ദളിതർക്കായി മാറ്റിവെച്ച കേരളത്തിൽ, അവരുടെ സുരക്ഷയ്ക്കായി, അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായി മാറ്റിവെച്ച കോളണികൾ, ആയിരക്കണക്കിന് കോളണികൾ, ആ കോളണികൾ അവരുടെ സുരക്ഷയെന്നാണ് വ്യാഖ്യാനിച്ചത്. കേരളം ഭരിച്ച ആളുകൾ ആരാണെങ്കിലും ആ കോളണികൾ ജാതിക്കക്ഷോകളാണ് എന്ന് MA ബേബി എഴുതി. ഒരു പ്രത്യേക ജനവിഭാഗത്തെ മാറ്റിപ്പാർപ്പിക്കാൻ കേരളം ഉണ്ടാക്കിയ സ്ഥലങ്ങളാണെന്നും അത് കേരളത്തിൽ ഒഴിവാക്കപ്പെടേണ്ടതാണെന്നും അതിനായി കേരളം ചിന്തിക്കേണ്ടതാണെന്നും എഴുതി. സത്യത്തിൽ അപമാനമാണ് കേരളത്തിൻ്റെ നാണക്കേടാൻ കേരളം പോലെ നവോത്ഥാനാനന്തര കേരളം, ഐക്യ കേരളം എന്തെല്ലാമാണ് പറയുന്നത്. ചില നേട്ടങ്ങളുണ്ട് താനും. അതിനിടയിൽ ഒരു പ്രത്യേക ജനവിഭാഗത്തെ കോളണികളിലേക്ക് മാറ്റിപ്പാർപ്പിച്ച് വേർതിരിക്കപ്പെട്ട സമൂഹമാക്കി അവരെ മാറ്റി നിർത്തിയിട്ട് നാടിൻ്റെ അപമാനമായി അതിനെ കാണേണ്ടതിന് പകരം നാടിൻ്റെ മുന്നേറ്റത്തിൻ്റെയും അതിന് വിധേയരായ ജനങ്ങളുടെ സുരക്ഷിതത്വത്തിൻ്റെയും എല്ലാം ഭാഗമായി അതിനെ അവതരിപ്പിച്ച ഒരു കാലം, ആ കാലത്തിന് വിരാമമിടുകയാണ് സത്യത്തിൽ MA ബേബിയുടെ, അല്ലെങ്കിൽ
അതുപോലെ ആരെങ്കിലും പറയാൻ തുടങ്ങിയാൽ അവരുടെ അഭിപ്രായം അവരുടെ യാഥാർത്ഥ്യത്തെ അംഗീകരിക്കുക. ജാതി ഘട്ടങ്ങൾ ഒരു വിഭാഗം ജനങ്ങൾ മാറ്റിപ്പാർപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന ഒരു വലിയ യാഥാർത്ഥ്യം അതിനെ അവർ അംഗീകരിക്കുക. അതൊരു വലിയ കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഒപ്പം അതിൻ്റെ തുടർച്ചയിൽ ഉയർന്നു വരുന്ന ചില പ്രശ്നങ്ങളുണ്ട്. ജാതി ഉണ്ടെന്ന് സംബന്ധിച്ചാൽ, പുരുഷാധിപത്യം ഉണ്ടെന്ന് സംബന്ധിച്ചാൽ പിന്നെ എങ്ങനെയാണ് അതിനെ മാറ്റി തീർക്കുക? പിന്നെ എങ്ങനെ അതിനെ മാറ്റി തീർക്കുവാനാവും? അതൊരു വലിയ ചോദ്യചിഹ്നമാണ്. കേരളവും ഇന്ത്യയും എല്ലാം കടന്നു പോയ വഴികളിൽ, കടന്നു പോകുന്ന വഴികളിൽ, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ അല്ലെങ്കിൽ ഐക്യ കേരളം, നമുക്കറിയില്ല ഈ വ്യവഹാരങ്ങൾക്കെതിരെ, ഈ അതീശത്വ സമ്പ്രദായങ്ങൾക്കെതിരെ, ജാത്യാധിപത്യത്തിനും പുരുഷാധിപത്യത്തിനുമെതിരെ ഏതെങ്കിലും പ്രസ്ഥാനങ്ങൾ ഭരിക്കുന്ന ആളുകൾ രാഷ്ട്രീയ പാർട്ടികളോ മുന്നണികളോ ബോധപൂർവമായി എന്തെങ്കിലും ശ്രമങ്ങളിൽ ഏർപ്പെട്ടു എന്ന് നമുക്കറിയില്ല. സത്യത്തിൽ ഭരണഘടന ഞാനീ പറയുന്ന ദളിതർക്കും സ്ത്രീകൾക്കുമെല്ലാം അനുകൂലമാണ്. ഒരു അതീശത്വ വ്യവഹാരത്തെയും ഭരണഘടന അംഗീകരിക്കുന്നില്ല. ഭൂരിപക്ഷത്തിൻ്റെ ആധിപത്യത്തെ ദുർബലപ്പെടുത്തുവാനായി ന്യൂനപക്ഷത്തിൻ്റെ പ്രത്യേക അധികാരം അവകാശം ഭരണഘടനയിലുണ്ട്. അയിത്തജാതിക്കാർ ഞാനുൾപ്പെടെ നൂറ്റാണ്ടുകളായി അടിമകളാക്കപ്പെട്ട ജനങ്ങൾ ഭരണഘടനയിലൂടെ അവർ രാഷ്ട്രത്തിൻ്റെ നിർമ്മാണത്തിലേക്ക് കടന്നു വന്നു, സംവരണത്തിലൂടെ കടന്നു വന്നു. പ്രത്യേകമായി ആയ പരീക്ഷയാണ്, പ്രതിനിധാന അവകാശമാണ്, അതിലൂടെ കടന്നു വരുന്നു. സ്ത്രീകൾ അവർക്ക് അനുകൂലമായി പുതിയ പുതിയ നിയമങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതേസമയം നാം ഓർക്കേണ്ട ഒരു കാര്യം, ഈ ഭരണഘടനാ തത്വങ്ങൾ, നിയമങ്ങൾ, അതിൻ്റെ ആദർശങ്ങൾ, മൂല്യങ്ങൾ, ഇവയെല്ലാം ഇന്ത്യയിൽ രാജ്യം ഭരിക്കുന്ന ആളുകൾ, സർക്കാരുകൾ എവിടെയെങ്കിലും എപ്പോഴെങ്കിലും ബോധപൂർവമായി നടപ്പിലാക്കുവാൻ ശ്രമിച്ചു പോകും ഇല്ല എന്നാണ് എൻ്റെ പക്ഷം. മറിച്ചാണെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെടുന്ന ആളുകൾ ആദിവാസികളോ ദളിതരോ ആണെന്ന് വർത്തമാനകാലത്തും ഇന്ത്യക്ക് പറയേണ്ടി വരില്ല. ലോകത്തിൻ്റെ മുമ്പിൽ സ്ത്രീകൾ ലോകത്തിൽ മറ്റൊരിടത്തും കാണാത്തവണ്ണം ആക്രമിക്കപ്പെടുന്ന ഒരു നാടാണ് ഇന്ത്യ എന്ന് പറയേണ്ടി വരുന്നില്ല. അതാണ് വലിയ യാഥാർത്ഥ്യം. ഈ അക്രമങ്ങൾ, ദളിതർക്കെതിരായ അക്രമങ്ങൾ പുതിയ ഒന്നല്ല. എൻ്റെ വിദ്യാഭ്യാസകാലം വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ 67-68 തഞ്ചാവൂരിലെ കീഴ്മമണിയിൽ തമിഴ്നാട്ടിൽ 48 ദളിതരെയാണ് കൂട്ടക്കൊല ചെയ്തത്. 48 ദളിതരെ കീഴ്മമണിയിൽ. അതിനെ തുടർന്നുള്ള ഇന്ത്യയിൽ ശ്രദ്ധിക്കുമായിരുന്നു അത്തരം വാർത്തകൾ. ഇന്ത്യയിൽ പ്രത്യേകിച്ചും 80s കിടക്കുമ്പോൾ ബീഹാറിലും മറ്റും എണ്ണമറ്റ കൂട്ടക്കൊലകളാണ് ദളിതർക്ക് നടന്നതാണ്. ഞാൻ പറഞ്ഞു വരുന്നത് മനുസ്മൃതി കത്തിച്ചതിൻ്റെ പശ്ചാത്തലമാണ്. ദളിതർക്കെതിരായ അക്രമങ്ങൾ പെരുകുന്നു, അത് കൂട്ടക്കൊലകളായി മാറുന്നു രാജ്യത്ത്. അപ്പോഴാണ് ജാത്യാധിപത്യത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് നമ്മൾ മാറുന്നത്. സത്യത്തിൽ ജാത്യാധിപത്യത്തിൻ്റെ അപകടം തിരിച്ചറിഞ്ഞതിലേക്ക്. മാത്രമല്ല, മനുസ്മൃതി കത്തിക്കുന്നതിൻ്റെ കുറച്ച് നാൾ മുമ്പാണ് രാജസ്ഥാനിലെ ഹൈക്കോടതിക്ക് മുമ്പിൽ മനുവിൻ്റെ പ്രതിമ സ്ഥാപിച്ചത്. കുറച്ച് നാൾ മുമ്പ് മഹാരാഷ്ട്രയിൽ അംബേദ്കറിൻ്റെ ഹിന്ദു മതത്തിലെ പ്രഹേളികൾ ജാതി ഹിന്ദുക്കൾ ചുട്ടരിച്ചു. രാജ്യവ്യാപകമായ ദളിതർക്കെതിരായ അക്രമങ്ങൾ, പ്രത്യയശാസ്ത്രപരമായ കടന്നാക്രമങ്ങൾ, മനുവിനെയും മനുസ്മൃതിയുമെല്ലാം മുന്നോട്ട് കൊണ്ടുവരൽ ഇന്നിപ്പോൾ മനുവിൻ്റെ കോടതികൾ വരെയായി. 80s അതായിരുന്നു മനുവിൻ്റെ ആശയങ്ങൾ, അല്ലെങ്കിൽ മനു നിർദ്ദേശിച്ച സമ്പ്രദായങ്ങൾ. അതിൻ്റെ പ്രചാരകരായി രാജ്യം മാറുന്നു. കേരളത്തിൽ ഇടതുപക്ഷം പോലും ആ തരത്തിലേക്ക് ചായുന്നൊരു ഘട്ടമായിരുന്നു 80s. EMS കാലടി ശങ്കരനെ, ആദിശങ്കരനെ ഖഗലിനോളം ഉയർത്തിയാണ് 80s കേരളത്തിൽ അവതരിപ്പിച്ചത്. ഞാൻ മാർക്സിസ്റ്റ് പാർട്ടിയുടെ, ഞാൻ ഏതെങ്കിലും ഒരു പാർട്ടിയെ പറയുകയല്ല, ഒരു ഇടതുപക്ഷ സ്പേസ് അന്ന് കേരളത്തിൽ എങ്ങനെയായിരുന്നു എന്ന് മാത്രം പറയുകയാണ്. EMSന്റെ പേര് പറഞ്ഞുപോയി പറയുകയാണ്. അന്ന് കേരളത്തിലുടനീളം
മനുസ്മൃതി കത്തിക്കുമ്പോൾ കേരളത്തിലുടനീളം DYFI പർണശാലകൾ തീർത്തിരിക്കുകയായിരുന്നു. പർണശാലകൾ ഓർമ്മയുണ്ടാവും. ആ പർണശാലകൾ എവിടെ നിന്നാണ് ആശയം? EMS ഭഗവാൻ കൃഷ്ണനാക്കി, മൂലധനത്തെ ഖുറാനാക്കി, അല്ല ഗീതയാക്കി അവതരിപ്പിക്കുന്ന ഒരാവിഷ്കാര രൂപം CPM പതിമൂന്നാം പാർട്ടി കോൺഗ്രസിൻ്റെ ചിഹ്നമായിരുന്നു. മനുസ്മൃതി കത്തിക്കുമ്പോൾ കേരളത്തിലുടനീളം നമ്മെ പോലുള്ള ആളുകൾ പറയുവാൻ ശ്രമിച്ചത് പർണശാലകൾ തെരുവിൽ നിന്നും അഴിച്ചു മാറ്റണമെന്നാണ്. ഇടതുപക്ഷത്തോട് പറഞ്ഞത് നിങ്ങൾ ബ്രാഹ്മണിസത്തിൻ്റെ ചിഹ്നങ്ങളുമായി പൊതുമണ്ഡലത്തിൽ കടന്നു വരരുന്നാൽ അതിന് ശിക്ഷയാൾ, അത്തരം പറച്ചുകളുടെ ശിക്ഷയാൾ വൈക്കത്ത് അനുഭവിക്കപ്പെടുന്നത്. ഞാൻ പറയുന്നത് ഇടതുപക്ഷമോ വലതുപക്ഷമോ ഭേദമില്ലാതെ ബ്രാഹ്മണിസത്തിലേക്ക്, അതിൻ്റെ ആശയലോകത്തിലേക്ക്, അല്ലെങ്കിൽ അതിൻ്റെ ഏതെങ്കിലും അവാന്തര രൂപങ്ങളുടെ വ്യാഖ്യാനത്തിലേക്ക് ഇന്ത്യയിൽ, കേരളത്തിൽ മാറിയിരുന്ന ഒരു കാലമാണ് 80s. സെക്കുലറിസം, കോൺഗ്രസിൻ്റെ സെക്കുലറിസം, അതല്ലേ മതേതര ജനാധിപത്യം കോൺഗ്രസിൻ്റെ ഡെമോക്രാറ്റിക് സെക്കുലറിസം. അതിൻ്റെ ഉള്ളടക്കം എന്താ? മതാത്മകമാണ് അതിൻ്റെ ഉള്ളടക്കം. കോൺഗ്രസിനുള്ളിൽ ദളിതരെ കണ്ടേക്കാം, എന്നാൽ ജാത്യാധിപത്യത്തിനെതിരെയുള്ള ഒരു പോരാട്ടത്തിൻ്റെ ശബ്ദം അതിനുള്ളിലില്ല. തന്നെയല്ല, ജാത്യാധിപത്യത്തെയും പുരുഷാധിപത്യത്തെയും നിലനിർത്തിക്കൊണ്ടാണ് കോൺഗ്രസ് എക്കാലവും രാജ്യം ഭരിച്ചത്. ഇന്ദ്രരാജ്യം ഭരിച്ചിട്ടുണ്ട്, പക്ഷേ ജാത്യാധിപത്യവും പുരുഷാധിപത്യവും സംരക്ഷിച്ചുകൊണ്ടേ അവർക്ക് രാജ്യം ഭരിക്കാനാവും. കേരളത്തിൽ അവരുടെ കൂട്ടാളുകളുണ്ടല്ലോ, മുസ്ലിം ലീഗോ അല്ലെങ്കിൽ കേരള കോൺഗ്രസോ ആരുമാകട്ടെ, മതങ്ങൾ, ആ മതങ്ങൾക്കകത്ത് സ്ത്രീകൾ, ദളിതർ, അവർ അനുഭവിക്കുന്ന ജാതി പീഡനങ്ങളും പുരുഷാധിപത്യ പുരുഷ പീഡനങ്ങളും ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടല്ല, അതിനെ നിലനിർത്തിക്കൊണ്ടാണ് അവർ കേരളം ഭരിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് സെക്കുലറിസത്തിൻ്റെയും കോൺഗ്രസിനെ പോലുള്ള പ്രസ്ഥാനങ്ങൾ കൊണ്ടു നടക്കുന്ന ജനാധിപത്യത്തിനുമെല്ലാം പരിമിതികൾ ഈ രീതിയിൽ അന്നും ഇന്നുമല്ല നിലനിൽക്കുന്ന കേരളത്തിലാണ് മനുസ്മൃതി ചുറ്റരിച്ചത്. യഥാർത്ഥത്തിൽ തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ മുമ്പേ സൂചിപ്പിച്ചതുപോലെ ഇത്തരം യാഥാർത്ഥ്യങ്ങൾ അംഗീകരിക്കുന്നതിലേക്ക് കേരളത്തിലെ ഒരു വിഭാഗം ആളുകളെങ്കിലും എത്തിച്ചേരുന്നു എന്നത് സന്തോഷകരമായൊരു അനുഭവമാണ്. ആ അനുഭവം യഥാർത്ഥത്തിൽ മറ്റൊരോർമ്മയായി, ഭൂതകാലത്തിൻ്റെ പുനരാവിഷ്കാരം എന്ന നിലയിലല്ല, അത്തരം ഒരു അനുഭവ മണ്ഡലത്തിൽ നിന്നും അതിനെ ഒരിഞ്ചെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ സമൂഹത്തിൻ്റെ കീഴ്ത്തട്ടിൽ നിന്നുകൊണ്ട് ജനാധിപത്യത്തിന് വേണ്ടി, സ്വാതന്ത്ര്യത്തിന് വേണ്ടി, തുല്യതയ്ക്ക് വേണ്ടി, മനുഷ്യത്വത്തിന് വേണ്ടിയെല്ലാം സംസാരിക്കുവാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്നാരായുന്നതിനാണ് ഈ സമ്മേളനം യഥാർത്ഥത്തിൽ. അതിൻ്റെ ഭാഗമായി ഈ സമ്മേളനത്തിൽ ചർച്ച ചെയ്യാൻ തിരഞ്ഞെടുത്ത അജണ്ട കേരളത്തെ ആഭ്യന്തരമായി ജനാധിപത്യവൽക്കരിക്കുക എന്നതാണ്. കേരളത്തെ ആഭ്യന്തരമായി ജനാധിപത്യവൽക്കരിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എനിക്കുത്തരമില്ല സത്യൻ. എന്നാൽ അതൊരു വിഷയമാണ് എന്ന് തോന്നുന്നു. ഇവിടെ വരുന്നയാളോട് പറയാൻ ആഗ്രഹിച്ചൊരു കാര്യമാണ്, കേരളം അത്രമാത്രം ജനാധിപത്യപരമായ ഒരു സമൂഹമല്ല എന്നത് ഒരു ബോധ്യമാണ്, ഒരു തിരിച്ചറിവാണ്. നിങ്ങളും നമ്മളും ഞാനുമെല്ലാം ചേർന്നാൽ ചിലപ്പോൾ ഒരു നിലപാടിലേക്ക് മാറിയേക്കാം. ഞാനൊരു കാര്യം കൂടി അംബേദ്കറുമായി ബന്ധപ്പെട്ട് പറയട്ടെ. ഭരണഘടനകളുടെ കരട് രൂപം അംഗീകരിക്കുന്നത് അംഗീകാരത്തിന് സമർപ്പിച്ചുകൊണ്ട് 48 അംബേദ്കർ രാജ്യത്തിന് നൽകിയ ഭരണഘടനാ നിർമ്മാണ സഭയ്ക്ക് നൽകിയ ഒരു മുന്നറിയിപ്പാണ്. ഇങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത്, ജനാധിപത്യ ഭരണഘടനയുടെ സുപ്രധാനമായ നിർവഹണത്തിന് ഭരണഘടനാ ധാർമ്മികതയുടെ വ്യാപനം അത്യന്താപേക്ഷിതമാണ് എന്ന് എല്ലാവരും അംഗീകരിക്കുമെങ്കിലും ഇതുമായി പരസ്പരബന്ധിതമായ രണ്ട് കാര്യങ്ങൾ നിർഭാഗ്യവശാൽ അംഗീകരിക്കപ്പെട്ടില്ല. ആ കാര്യങ്ങളാണ് നമുക്ക് ചർച്ച ചെയ്യേണ്ടത്. അംബേദ്കർ അന്ന് പറഞ്ഞതും ഭരണഘടനാ സമിതി അംഗീകരിക്കപ്പെടാതെ പോയ കാര്യവും, കാര്യനിർവഹണ രൂപത്തിന് ഭരണഘടനാ രൂപത്തോടുള്ള അടുത്ത ബന്ധമാണ് ഒരു കാര്യം, കാര്യനിർവഹണത്തിൻ്റെ രൂപം ഭരണഘടനാ രൂപത്തോട്
ഔചിത്യം പുലർത്തുന്നതായിരിക്കണം. അഡ്മിനിസ്ട്രേഷൻ ഭരണഘടനയോട് അതിൻ്റെ തത്വങ്ങളോടും മൂല്യങ്ങളോടും ഔചിത്യം കാണിക്കണമെന്നാണ്. മറ്റൊരു കാര്യം, ഭരണഘടനാ രൂപത്തിൽ യാതൊരു മാറ്റവും വരുത്താതെ, ഭരണഘടന അവിടെ തന്നെ ഉണ്ടാകും, യാതൊരു മാറ്റവും വരുത്താതെ തന്നെ കാര്യനിർവഹണ രൂപത്തിൽ മാറ്റം വരുത്തുന്ന കേവലമായ മാറ്റങ്ങളിലൂടെ അതിൻ്റെ ഭരണഘടനയിലൂടെ അന്തസത്തയോട് പ്രതികൂലിച്ചും അതിനെ അസ്ഥിരമാക്കിയും ഭരണഘടനയെ വഴിതെറ്റിക്കാൻ പൂർണ്ണമായും സാധ്യമാണെന്നാണ്. ഞാനൊന്നും പറയണല്ലോ, ഇപ്പോൾ നടക്കുന്ന കാര്യം, അംബേദ്കർ 48 പറഞ്ഞ കാര്യം. ഇതിൻ്റെ തുടർച്ചയായി കാണേണ്ട ഒരു കാര്യം, ജനങ്ങൾ ഭരണഘടനാ ധാർമ്മികതയിൽ മുഴുകുന്നിടത്ത് മാത്രമേ മുഴുകുക എന്നതാണ്. ഭരണഘടനാ ധാർമ്മികതയിൽ ജനങ്ങൾ മുഴുകുന്നിടത്ത് മാത്രമേ, ചരിത്രകാരനായ ഗ്രോട്ടോ പറഞ്ഞതുപോലെ, ഭരണഘടനാപരമായ കാര്യനിർവഹണത്തിൻ്റെ വിശദാംശങ്ങൾ ഒഴിവാക്കുന്നതിലെ റിസ്ക് ഒരാൾക്ക് ഏറ്റെടുക്കുവാനും, വ്യക്തിക്ക് ഏറ്റെടുക്കുവാനും, അതിന് പ്രതിവിധി കണ്ടെത്തുന്നതിനായി നിയമനിർമ്മാണ സഭയെ ബാധ്യത ഏൽപ്പിക്കാനും കഴിയും എന്നതാണ്. ഭരണഘടനാ ധാർമ്മികതയുടെ ഇത്തരത്തിലുള്ള വ്യാഖ്യാനങ്ങളെക്കുറിച്ച് നമുക്ക് അനുമാനിക്കുവാൻ കഴിയുമോ എന്നതാണ് ചോദ്യം. ഞാനൊരു കാര്യം പറയട്ടെ, ഭരണഘടനാ ധാർമ്മികത എന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിച്ചു തുടങ്ങിയിട്ട് ഏതാനും മാസങ്ങളെയുള്ളൂ. ശബരിമല ബന്ധപ്പെട്ട് സുപ്രീം കോടതി വിധി, അതിനുശേഷമാണ് വ്യക്തിപരമായി ഞാൻ ഈ വാക്ക് അറിയുന്നത്, ഉപയോഗിക്കുവാൻ തുടങ്ങുന്നത്. അംബേദ്കർ 48 നമ്മളെ ഓർമ്മിപ്പിച്ചതോ ഇതാണ്, ഭരണഘടനാ ധാർമ്മികത വളർത്തിയെടുക്കേണ്ടതാണ്. അല്ല, ഭരണഘടനാ ധാർമ്മികതയുടെ ഇത്തരത്തിലുള്ള വ്യാഖ്യാനക്കുറിച്ച് നമുക്ക് അനുമാനിക്കുവാൻ കഴിയുമോ എന്നതാണ് ചോദ്യം. അതാണ് ചോദ്യം. ഭരണഘടനാ ധാർമ്മികത വളർത്തിയെടുക്കേണ്ടതാണ്, കൾട്ടിവേറ്റ് ചെയ്യേണ്ടതാണ്, ഉള്ളതല്ല ഇല്ലാത്തതാണ് ഭരണഘടനാ ധാർമ്മികത, ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. ജനങ്ങൾ ഇതും ഇനിയും അത് അഭ്യസിച്ചിട്ടില്ലെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ പോലും അറിഞ്ഞിരുന്നില്ലത് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വരെ. ജനങ്ങൾ ഇനിയും അത് അഭ്യസിച്ചില്ലെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇന്ത്യൻ പ്രധാനമതല്ല, ഇന്ത്യൻ ജനാധിപത്യം മൗലികമായും ജനാധിപത്യ വിരുദ്ധമായ ഇന്ത്യയുടെ ഉപരിതലത്തിലെ മൂടുപടം മാത്രമാണ്. മുഖ്യമായ കാര്യം അതാണ്, ഞാൻ പറഞ്ഞു പോകുന്നതുമെല്ലാം അതാണ്. ഇന്ത്യൻ ഡെമോക്രസി യഥാർത്ഥത്തിൽ ജനാധിപത്യ വിരുദ്ധതയുടെ ഒരു മൂടുപടം മാത്രമാണ്. ജനാധിപത്യ വിരുദ്ധതയുടെ മൂടുപടം മാത്രമാണ് യഥാർത്ഥത്തിൽ ജനാധിപത്യം എന്ന് പറയുന്നത്, ഇന്ത്യൻ ജനാധിപത്യം. ഈ ജനാധിപത്യ വിരുദ്ധമായ ഇന്ത്യയിൽ, കേരളത്തിൽ ഞാൻ പറഞ്ഞ പുരുഷാധിപത്യം, ജാത്യാധിപത്യം എല്ലാവരും സംബന്ധിച്ചു തുടങ്ങിയല്ലോ. ഈ പുരുഷാധിപത്യവും ജാത്യാധിപത്യവും ജനാധിപത്യ വിരുദ്ധമായ കേരളമാണ് ഇന്ത്യ. അതിൻ്റെ പുറത്തുള്ള ഒരു മൂടുപടം മാത്രമാണ് തിരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ മാറി മാറിയുള്ള അധികാരത്തിൽ വരാൻ. ഇടതുപക്ഷ ഭരണം, വലതുപക്ഷ ഭരണം, BJP ഭരണം, ഭരിക്കുന്നവർ യഥാർത്ഥത്തിൽ ഈ മൂടുപടത്തിനകത്ത് ജാതിവിരുദ്ധമായ, അല്ല ജാത്യാധിഷ്ഠിതമായ, ജനാധിപത്യ വിരുദ്ധമായ ഇന്ത്യയെ നിലനിർത്തുകയാണ്. ഇവിടെയാണ് നാം കേരളത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ ആന്തരിക ജനാധിപത്യവൽക്കരണത്തെക്കുറിച്ച് പറയുന്നത്. സ്വാതന്ത്ര്യമില്ലാത്തൊരു സ്ത്രീക്ക് അടിമകളായി ജീവിച്ചു കൊള്ളാമെന്ന് പറയുന്ന ദളിതർക്ക്, നിങ്ങൾ കണ്ടില്ലേ, ശ്രദ്ധിച്ചില്ലേ, പാർലമെൻറ്റിൽ സാമ്പത്തിക സംവരണം ഭരണഘടനയിൽ വ്യവസ്ഥ ചെയ്യുമ്പോൾ പാർലമെൻറ്റിലുള്ള 120 പട്ടികജാതി പട്ടികവർഗ എംപിമാർ നിശബ്ദരായിരുന്നു. ഹിന്ദു രാഷ്ട്രവാദികൾ അവരെ നിശബ്ദരാക്കി. നോക്കൂ, ജനാധിപത്യ വിരുദ്ധമായ ഇന്ത്യ, ജനാധിപത്യത്തിന് വേണ്ടി രാജ്യത്ത് നടന്ന പോരാട്ടങ്ങളോടെ ഒരു ജനതയുടെ പ്രതിനിധാന അവകാശമെന്നത് ഭരണഘടനാപരമായ വ്യവസ്ഥ ചെയ്യപ്പെട്ടാൽ സംവരണം, അത് റദ്ദ് ചെയ്യുവാനുള്ള മുന്നൊരുക്കങ്ങൾക്കിടയിൽ ഭരണഘടനയെ ഭേദഗതി ചെയ്തുകൊണ്ട് സാമ്പത്തിക സംവരണം അതിനുള്ളിൽ എഴുതി വച്ചപ്പോൾ കാഴ്ചക്കാരായി ദളിത് പ്രതികൾക്ക് ഇരിക്കേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ, അവർ നിശബ്ദരാക്കപ്പെട്ടേണ്ടി വന്നു പറഞ്ഞാൽ, അതാണ് സഹോദരങ്ങളെ ഹിന്ദു ഫാസിസം. ഈ നിശബ്ദതയാണ് ഹിന്ദു ഫാസിസം.
നിശബ്ദരാക്കപ്പെട്ട മനുഷ്യർക്ക് മുകളിലാണ് അവർ തങ്ങളുടെ ജാത്യാധിപത്യം പുരുഷാധിപത്യം നൂറ്റാണ്ടുകളായി തുടർന്നു വരുന്ന അവരുടെ അതീശത്വ വ്യവഹാരങ്ങൾ, അതിൻ്റെ തത്വശാസ്ത്രങ്ങൾ, ദർശനം, അതിൻ്റെ ആശയ ആവിഷ്കാരങ്ങൾ, അതിൻ്റെ സാമൂഹ്യ ആവിഷ്കാരങ്ങൾ, ശ്രേണീകൃതമായ ജാതിഘടന, ഒരു മാറ്റവുമില്ലാതെ പുരുഷ സ്ത്രീ ബന്ധങ്ങളിൽ പുരുഷൻ്റെ മേൽക്കോയ്മ, ഒരു മാറ്റവുമില്ലാതെ ജനാധിപത്യ ഭരണഘടനയ്ക്കകത്ത് ഇന്ത്യക്കകത്ത് ഇന്ത്യയിൽ എത്രയോ സുരക്ഷിതമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് സംഘപരിവാറിലൂടെ രാജ്യത്ത് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. നോക്കൂ, എത്രമാത്രം ഭീതിജനകമായ ഒരു കാലത്താണ്, ഒരു സന്ദർഭത്തിലാണ് മനുസ്മൃതി കത്തിച്ചതിൻ്റെ മുപ്പതാം വാർഷികം. അതിൻ്റെ ഓർമ്മ നമ്മെ ഓർമ്മ നാം പുതുക്കുന്ന ഈ ഓർമ്മ പുതുക്കുമ്പോൾ രാഷ്ട്രം ഹിന്ദു രാഷ്ട്രമായി മാറിയിരിക്കുന്നു. വെറും വർഗീയതയല്ല, വെറും ഹിന്ദു ഫാസിസമല്ല, രാഷ്ട്രനിർമ്മാണം. 1947 എന്ന് പറഞ്ഞതുപോലെ ഹിന്ദു രാഷ്ട്രം നാഗ്പൂരിൽ നിന്നും ഏതെങ്കിലും ബ്രാഹ്മണ മേധാവിയായ RS നേതാവ് പ്രഖ്യാപിക്കുകയല്ല. വർത്തമാനകാല ഇന്ത്യയെപ്പറ്റി സൂക്ഷ്മമായി മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്ന ആർക്കും മനസ്സിലാകുന്ന ഒരു കാര്യം, അവർ ജാതി ഹിന്ദുക്കൾ, അംബേദ്കറുടെ ഭാഷയാണ്, അവർ തങ്ങളുടെ താല്പര്യങ്ങൾക്ക് അനുസൃതമായ രീതിയിൽ രാഷ്ട്രം നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭരണഘടനാ ധാർമ്മികതയോ ഹൈന്ദവ ധാർമ്മികതയോ, അതാണ് ചോദ്യം. ജനാധിപത്യ ഇന്ത്യയോ ഹിന്ദു രാഷ്ട്രമോ, അതാണ് ചോദ്യം. ഭരണഘടനാ ധാർമ്മികതയ്ക്ക് കീഴിലേക്ക് മിക്കവാറും ഹൈന്ദവ ധാർമ്മികതയ്ക്ക് കീഴിലേക്ക് മിക്കവാറും ഭരണഘടനാ ധാർമ്മികത കേരളത്തിൽ പോലും വ്യാഖ്യാനിക്കപ്പെടുകയല്ല, പ്രായോഗികമാക്കപ്പെട്ടിരിക്കുന്നു. ഭരണഘടനാ ധാർമ്മികത ഉയർത്തിപ്പിടിക്കുന്ന ഒരു സമൂഹമാണ് കേരളമെങ്കിൽ അത് ഉൾക്കൊണ്ട ഒരു സമൂഹം കേരളത്തിലുണ്ടായിരുന്നു. നിശ്ചയമായും ശബരിമലയിൽ സ്ത്രീകൾ പ്രവേശിക്കുമായിരുന്നു. അതാണ് ഭരണഘടന, അതാണ് സാമൂഹ്യ അല്ലെങ്കിൽ രാഷ്ട്രീയ അല്ലെങ്കിൽ ജനാധിപത്യ സ്ത്രീ പുരുഷ ബന്ധങ്ങളുടെ തീരുമാനം. അതിനുള്ളിലാണ് സംഭവിച്ചില്ല. ഭരണഘടനാ ധാർമ്മികത ഹൈന്ദവ ധാർമ്മികതയ്ക്ക് കീഴിലാക്കപ്പെട്ടാൽ ഇതിനർത്ഥം രാഷ്ട്രം 47 മുമ്പുള്ള ഇന്ത്യ, ഹൈന്ദവ ധാർമ്മികതയിൽ അധിഷ്ഠിതമായ ഇന്ത്യ, ആ ഇന്ത്യയിലേക്കാണ് മുന്നോട്ട് പോകുന്നതെന്നാണ് ഇവിടെ നാം ചർച്ച ചെയ്യുന്നത്. ഞാൻ വീണ്ടും പറയുകയാണ്, ഈ പ്രതിസന്ധിയിലാണ് നമ്മൾ കേരളത്തെങ്കിലും ആഭ്യന്തരമായി ജനാധിപത്യവൽക്കരിക്കുവാൻ സാധ്യതയുള്ളൂ. ജാതി ഉണ്ടെന്ന് സമ്മതിച്ചാൽ ജാതി വേണോ വേണ്ടയോ എന്ന കാര്യമാണ് ചർച്ച ചെയ്യേണ്ടി വരുന്നത്. അതിനാണ് ആളുകളെ ക്ഷണിച്ചത്. ജാതി വേണ്ടെന്നാണെങ്കിൽ അംബേദ്കറുടെ സ്വപ്നമാണ്, മാർക്സിൻ്റെ സ്വപ്നം പോലെ വർഗരഹിത ലോകം അംബേദ്കറിൻ്റെ സ്വപ്നമാണ്. ജാതിയില്ലാത്ത ഇന്ത്യ സാധ്യത തിരക്കാവുന്ന അത്തരമൊരു സാധ്യതയിലേക്ക് മലയാളികൾക്ക് മാറാനാവുമോ, അതാണ് ചർച്ച ചെയ്യേണ്ടത്. യഥാർത്ഥത്തിൽ സ്ത്രീ പുരുഷ സമത്വം, അതാണ് കേരളത്തിൽ ചർച്ച ചെയ്യേണ്ടത്. അതുപോലെ അതീശത്വ വ്യവഹാരങ്ങളുമായി ബന്ധപ്പെട്ട് മറ്റെന്തും ആലോചിക്കാവുന്ന സമൂഹത്തെ വീണ്ടും മാറ്റുന്നതിനായി മറ്റെന്ത് ആവിഷ്കാര സാധ്യതകളും തേടാവുന്ന അതിനുള്ളിലാണ് യഥാർത്ഥത്തിൽ ജനാധിപത്യം നിലകൊള്ളുന്നത്. സത്യത്തിൽ അതിനുള്ളിലാണ്. അപ്പോൾ അത്തരം ഒരു ചർച്ചയാണ് നമ്മുടെ ഈ ഓർമ്മ പുതുക്കലിൻ്റെ മുഖ്യമായ അംശം. സത്യത്തിനതാണ് ഈ ചർച്ച ഇവിടെ നടന്നാലുമില്ലെങ്കിലും ഇതൊരാശയമാണ്, ഇതൊരു സന്ദേശമാണ്. അന്ന് മനുസ്മൃതി കത്തിക്കുമ്പോൾ അധസ്ഥരെയും സ്ത്രീകളെയും അടിച്ചമർത്തുന്ന സവർണ മേധാവിത്വത്തിൻ്റെ നീതിശാസ്ത്രം മനുസ്മൃതി കത്തിക്കുന്നു, ചുട്ടിരിക്കുന്നു എന്നതായിരുന്നു സന്ദേശമെങ്കിൽ ഇന്ന് കേരളത്തെ ആഭ്യന്തരമായി ജനാധിപത്യവൽക്കരിക്കുക എന്നതാണ് ചരിത്രത്തിൽ എല്ലായ്പ്പോഴും പീഡിപ്പിക്കപ്പെട്ട മനുഷ്യർ, നിരക്ഷരായ മനുഷ്യർ, അക്ഷരം പോലും നിഷേധിക്കപ്പെട്ടവർ, നവോത്ഥാനകാലം അതിൻ്റെ തുടർച്ചയിൽ അടിച്ചമർത്തപ്പെട്ടുപോയ അത്തരം പ്രസ്ഥാനങ്ങൾ, അതിനെല്ലാം തുടർച്ചയിൽ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ അതിൻ്റെ ഓർമ്മ വീണ്ടെടുത്ത ഒരു ദളിത് ആശയമണ്ഡലം, അതിനുള്ളിൽ നിന്നും ചർച്ചയ്ക്കായി കേരളത്തിൽ വെക്കുന്ന ഒരു അജണ്ടയാണ്. ആരെങ്കിലും സ്വീകരിച്ചാലുമില്ലെങ്കിലും ചർച്ച ചെയ്യാൻ എത്തിയാലുമില്ലെങ്കിലും
ആ ഏജണ്ട കേരളത്തെ ആഭ്യന്തരമായി ജനാധിപത്യവൽക്കരിക്കുകയെന്നാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ് അധ്യക്ഷ പ്രസംഗം. ശ്രീ ശാസ്ത്രവാദിൻ്റെ അഭാവത്തിൽ അവർ അയച്ചു തന്ന ഒരു സന്ദേശമുണ്ട്, അത് വായിക്കേണ്ടതാണ്. കാരണം ഇന്നലെ അവർ വരില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാനാകെ വിഷമത്തിലായിരുന്നു. കാരണം ഈ സമ്മേളനത്തിൻ്റെ അതിൻ്റെ പ്രചാരണത്തിലല്ല, ഞാൻ മുമ്പേ സൂചിപ്പിച്ചതിൽ ജാതിഘടന മുഖത്തട്ടിൽ നിന്നുള്ള സ്ത്രീ താഴേത്തട്ടിലുള്ള മനുഷ്യരോട് എന്നെ പോലുള്ള ആളുകൾ ഞാനും നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് പറയുന്ന ഒരു കാലം അവസരം ഈ സമ്മേളനത്തിലുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചു. ആ പ്രതീക്ഷയാണ് തകർന്നു പോയത്. ഞാൻ പറഞ്ഞത് കുറച്ച് ആശങ്കയായിരുന്നു. അപ്പോൾ ആശ്വാസം ഇതായിരുന്നു, വിളിച്ച ആളുകൾ വന്നില്ലെങ്കിലും അതായിരുന്നു ആശ്വാസം. ആർക്കു വേണ്ടിയും കാത്തിരുന്നില്ല എന്നാണ്, അതാണ് ആശ്വാസം. അതാണ് വിളിച്ച ആളുകൾ വരികയോ വരാതിരിക്കുകയോ ചെയ്യാം, പക്ഷേ ഒരിക്കലും ആർക്കു വേണ്ടിയും കാത്തിരുന്നില്ല എന്നാണ്, അതാണ്. അങ്ങനെയാണ് വീണ്ടും ഈ സമ്മേളനത്തിൽ നിന്ന് നിരാശാഭരിതമായി പിൻവാങ്ങാനുള്ള അവസരം നഷ്ടപ്പെട്ടു പോയത്. അങ്ങനെയാണ് ആർക്കു വേണ്ടിയും ഒരിക്കലും കാത്തിരുന്നില്ല എന്നതാണ് സത്യത്തിൽ അതിൻ്റെ ഒരു അന്തസ് ഉള്ളടക്കം സത്യത്തിൽ അതാണ്. എങ്കിലും അവർ പറഞ്ഞത് നമുക്ക് കേൾക്കാം സത്യത്തിൽ. ടിസ്റ്റ ഇന്നലെ മുതലേ പല മെസ്സേജുകൾ എനിക്ക് ഫോർവേഡ് ചെയ്തിരുന്നു. അതിൽ നമ്മുടെ സമ്മേളനത്തിന് വേണ്ടിയുള്ള ഒരു സ്പെഷ്യൽ വോയിസ് ക്ലിപ്പാണ് ഇപ്പോൾ ഇവിടെ പ്ലേ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം ഇതിൻ്റെ മലയാളത്തിലുള്ള ട്രാൻസ്ലേഷൻ ജോൺസൺ സാറ് ഇവിടെ പ്രസൻറ്റ് ചെയ്യുന്നതാണ്. വളരെ അപ്പോളജറ്റിക് ആയിട്ടാണ് വളരെയധികം നമ്മുടെ കൂടെ ഉണ്ടവർ ഇപ്പോൾ ഈ സമയത്തും നമ്മളുടെ ഈ പ്രവർത്തനമൊക്കെ അവർ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ഞാനിത് പ്ലേ ചെയ്യാം. വളരെ സ്ലോയിലാണ് അവർ സംസാരിക്കുന്നത്. Friends, comrades and activists of the Dalit Resistance Conference, this is Teesta Settlewad here, and revolutionary greetings to all of you. Let's go ahead with the in the hope of having an India where there is equality, fraternity, justice, social, economic and political. I really regret not being with you today, but a very, very important mission that we are involved with related to the citizenship issue in Assam has held me back. I wish this conference, however, complete success. It's a very, very crucial subject that you're discussing. The whole issue of what the culture, the entrenched culture of the Manusmriti has meant for Indian society over the decades and what it means for the Indian system today needs to be understood, needs to be combated, and entrenched caste privilege and caste exclusion needs to be fought. I congratulate the Dalit Resistance Conference of Kerala to take this issue up in such a multidimensional way, and there will be occasions in the future when I am sure that we will be together and I will be with you. Let us not forget the words of Dr. Bhimrao Ambedkar, Baba Sahib Ambedkar, known as the founding father of the constitution, but also a person who had the moral courage to actually symbolically burn the Manusmriti on the 25th of December, a very historic date for us. He did it because it's a text that entrenches not just inequality but dehumanization of fellow human beings, and we need to be looking for a society where there's equality and dignity. He said to us, Baba Sahib said to us, that we need to educate ourselves, we need to organize ourselves, and we need to protest. And I think that is what the India of today needs. There are gray clouds over the India of 2019, and only in such collective struggles will we be able to overcome the darkness that is engulfing us and see the dawn of tomorrow. Thank you, friends, and thank you for your understanding. Teesta Settlewad. ഇതിൻ്റെ സംക്ഷിപ്ത രൂപമാണ്. കമ്പോട് കമ്പ് തർജീമയാനുള്ള സമയം കിട്ടിയിട്ടില്ല, എങ്കിലും അത് വായിക്കുകയാണ്. പ്രിയമുള്ള സഖാക്കളെ, പ്രവർത്തകരെ, സുഹൃത്തുക്കളെ, നിങ്ങൾക്കെൻ്റെ വിപ്ലവ അഭിവാദനങ്ങൾ. നിങ്ങളുടെ പ്രവർത്തനോടൊപ്പം എന്നും ഞാൻ ഉണ്ടായിരിക്കും. വളരെ പ്രധാനപ്പെട്ട ആസാം പൗരത്വ വിഷയവുമായി ബന്ധപ്പെട്ട് എനിക്ക് ആസാമിൽ പോകേണ്ടതായിട്ടുണ്ട്. മാത്രവുമല്ല സുപ്രീം കോടതി ഡൽഹിയിൽ നിൽക്കേണ്ടതായി ഈ കേസുമായി വളരെ മർമ്മപ്രധാനമായ ചില കാര്യങ്ങൾ ചെയ്യാൻ ഡൽഹിയിൽ നിൽക്കുന്നത് കൊണ്ട് ഈ സമ്മേളനത്തിൽ എനിക്�ക് പങ്കെടുക്കാൻ കഴിയാത്തതിൽ അതിയായി ഖേദിക്കുന്നു.
1927 December 25 ബാബാ സാഹിബ് ഡോക്ടർ ബി ആർ അംബേദ്കർ മനുസ്മൃതി കത്തിച്ചുകൊണ്ട് ജാതിവാദികൾക്കെതിരെ നടത്തിയ പോരാട്ടത്തിൻ്റെ ഓർമ്മ പുതുക്കലാണ്. ഓർമ്മ പുതുക്കുന്ന ഈ അവസരത്തിൽ തുല്യനീതിക്കും സാഹോദര്യത്വത്തിനും സാമൂഹിക സാമ്പത്തിക നീതിക്കും വേണ്ടി നടത്തുന്ന നിങ്ങളുടെ പോരാട്ടത്തിൽ വരും ദിനങ്ങളിൽ നിങ്ങളോടൊപ്പം ഞാൻ ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് സമ്മേളനത്തെ എല്ലാവിധ ഭാവങ്ങളും നിറന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. എഡ്യൂക്കേറ്റ്, അതുപോലെ പ്രബുദ്ധരാക്കുക, അതുപോലെ തന്നെ പ്രക്ഷോഭം ചെയ്യുക, നമ്മളെ തന്നെ സംഘടിപ്പിക്കുക. നമ്മളുടെ ഈ പോരാട്ടത്തിന് എല്ലാവിധ ഭാവങ്ങളും ഞാൻ നേരുന്നു. ഏകദേശം 1,906,657 ആളുകളുടെ പുതിയ ലിസ്റ്റ് പ്രകാരം പൗരത്വ പട്ടികയിൽ നിന്നും പുറത്തു പോയിരിക്കുകയാണ്. ഈ അവസരത്തിൽ വരും ദിനങ്ങളിൽ അവരുടെ അവസ്ഥ എന്തായിരിക്കും? അതുകൊണ്ട് ആ പോരാട്ടത്തിന് ഞാൻ ഡൽഹിയിൽ തങ്ങുന്നത് കൊണ്ട് ഞാൻ ഈ സമ്മേളനത്തിൽ വരാൻ കഴിയുന്നില്ല. ഒരിക്കൽ കൂടി ക്ഷമ ചോദിച്ചുകൊണ്ട് നിർത്തുന്നു. ഇത്രമാത്രം.